ലഖിംപൂർ ഖേരി കർഷക കൂട്ടക്കൊലക്കേസിൽ മുഖ്യപ്രതി ആശിഷ് മിശ്രയുടെ ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കി. ആശിഷ് മിശ്ര ഒരാഴ്ചയ്ക്കകം കീഴടങ്ങണം. അപ്രധാനമായ വസ്തുതകൾ പരിഗണിച്ചുകൊണ്ട് ആശിഷ് മിശ്രയ്ക്ക് ജാമ്യം അനുവദിച്ചതിലൂടെ അലഹബാദ് ഹൈക്കോടതി തെറ്റുവരുത്തിയെന്നാണ് സുപ്രീം കോടതിയുടെ വിമർശനം. ജാമ്യഹർജികളടക്കം നടപടികളിൽ ഇരകൾക്ക് പരിധിയില്ലാത്ത അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ലഖിംപൂർ ഖേരി കർഷക കൂട്ടക്കൊലപാതക കേസിൽ മുഖ്യപ്രതിയും കേന്ദ്രമന്ത്രി അജയ് മിശ്ര ടേനിയുടെ മകനുമായ ആശിഷ് മിശ്ര ടേനിക്കും അതുപോലെ ഉത്തർപ്രദേശ് സർക്കാരിനും വലിയ തിരിച്ചടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. ആശിഷ് മിശ്രയ്ക്ക് അലഹബാദ് ഹൈക്കോടതി അനുവദിച്ച ജാമ്യം ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് റദ്ദാക്കി. ആശിഷ് മിശ്ര ഒരാഴ്ചയ്ക്കകം കീഴടങ്ങണം. ഈ കേസിൽ, അതായത് ജാമ്യം അനുവദിച്ച അലഹബാദ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ ഉത്തർപ്രദേശ് സർക്കാർ അപ്പീൽ സമർപ്പിച്ചിരുന്നില്ല. ആശിഷ് മിശ്രയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട കർഷകരുടെയും മാധ്യമപ്രവർത്തകൻ്റെയും കുടുംബങ്ങളാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. അലഹബാദ് ഹൈക്കോടതി സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയില്ലെന്നും അതുപോലെ തങ്ങളുടെ ഭാഗം കേട്ടില്ലെന്നും കുടുംബങ്ങൾ ആരോപിച്ചിരുന്നു. ആശിഷ് മിശ്രയുടെ ജാമ്യത്തിനെതിരെ അപ്പീൽ നൽകണമെന്ന് രണ്ടു തവണയാണ് അന്വേഷണ സംഘം യു പി സർക്കാരിന് കത്തെഴുതിയത്. അന്വേഷണ മേൽനോട്ടത്തിനായി നിയോഗിച്ച റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി രാകേഷ് കുമാർ ജെയിനും ഈ ആശിഷ് മിശ്രയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. ഇതെല്ലാം കൂടി തന്നെ സുപ്രീം കോടതി കൃത്യമായി പരിഗണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ആശിഷ് മിശ്രയ്ക്ക് ജാമ്യം അനുവദിക്കവേ അലഹബാദ് ഹൈക്കോടതി വരുത്തിയ തെറ്റുകൾ ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് എടുത്തു പറഞ്ഞു. അപ്രധാനമായ വസ്തുതകൾ പരിഗണിച്ചായിരുന്നു ജാമ്യം. FIR പരമമായ സത്യമായി കണ്ടു. ഇരകൾക്ക് തങ്ങളുടെ വാദം പറയാനും ജാമ്യാപേക്ഷയെ എതിർക്കാനുമുള്ള അവസരം അലഹബാദ് ഹൈക്കോടതി നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ ഇരകളുടെ ഭാഗം കേട്ടുകൊണ്ടും പ്രസക്തമായ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും ജാമ്യ വിഷയത്തിൽ പുതുതായി വാദം കേട്ട് തീരുമാനമെടുക്കാനാണ് സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ജാമ്യഹർജികളിൽ അടക്കം നടപടികളിൽ ഇരകൾക്ക് പരിധിയില്ലാത്ത അവകാശമുണ്ടെന്നും സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. എന്തായാലും ഈ ഉത്തരവിന് പിന്നാലെ ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത് പ്രതികരണവുമായി രംഗത്തെത്തി. ഉത്തർപ്രദേശ് സർക്കാർ വസ്തുതകൾ കൃത്യമായി ധരിപ്പിച്ചില്ല എന്ന ബോധ്യം സുപ്രീം കോടതിക്ക് ഉണ്ടായതിനാലാണ് ആശിഷ് മിശ്രയുടെ ജാമ്യം റദ്ദാക്കിയത്. ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ടെന്നും കർഷകർക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും കർഷക നേതാവ് പറഞ്ഞു വച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.